പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70-ാം പിറന്നാൾ ദിനമാണിന്ന്. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ ഇത്തവണ പതിവ് ആഘോഷങ്ങളില്ലാതെയാണ് മോദിയുടെ പിറന്നാൾ. അതേസമയം മോദിയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാൻ BJP തീരുമാനിച്ചിട്ടുമുണ്ട്. September 20 വരെ നീളുന്ന സേവനവാര പരിപാടികളാണ് BJP ആഹ്വാനം ചെയ്യുന്നത്. സ്വച്ഛ് ഭാരതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ് BJP നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പരിപാടി. പക്ഷേ ഇവിടുത്തെ തൊഴിൽ രഹിതർ ദേശീയ തൊഴിൽ രഹിത ദിനമായിട്ടായിരിക്കും ഈ ദിവസം ആചരിക്കാം. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. 2014 തിരഞ്ഞെടുപ്പ് സമയം 15 ലക്ഷം രൂപ തൊഴിൽ, ഇതൊക്കെയായിരുന്നു പ്രകടന പത്രികയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. അതൊക്കെ വെറും പ്രകടനങ്ങൾ മാത്രമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾ വൈകിപ്പോയി. 70-ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ട്വിറ്ററിൽ വൻ ചർച്ചയാണ്. മോദിക്ക് പിറന്നാൾ ആശംസകളുമായി ഒരു വിഭാഗം വന്നപ്പോൾ മോദിയുടെ പിറന്നാൾ ദേശീയ തൊഴിലില്ലായ്മ ദിനമായി ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തു. മോദിയുടെ പിറന്നാൾ ദിനം നാഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന പേരിലാണ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആവുന്നത്. ഈ ഹാഷ്ടാഗിൽ ഏകദേശം 14 ലക്ഷം ട്വീറ്റുകളാണ് ഇതുവരെയും വന്നിരിക്കുന്നത്. രാജ്യത്ത് 1 കോടിയിലേറെ ഇന്ത്യക്കാർ ജോലി തേടുമ്പോൾ 1.77 ലക്ഷം ജോലി മാത്രമാണ് ശേഷിക്കുന്നത്. COVID-19 പടരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകളെ സഹായിക്കാതെ കോർപ്പറേറ്റുകൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് BJPയുടെ എല്ലാ പ്രവർത്തനങ്ങളും. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് കണ്ടെത്തിയത് ദേശീയ സാമ്പിൾ സർവേ ഓഫീസാണ്. നോട്ടു നിരോധനത്തിന് ശേഷം തൊഴിലില്ലായ്മ നിരക്ക് വൻതോതിൽ വർദ്ധിച്ചു. 1972-73 കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നും വസ്തുതകൾ നിരത്തി സ്ഥിരീകരിക്കപ്പെട്ടു. വർഷത്തിൽ 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വോട്ട് നേടിയ ആളാണ് നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെക്കുറിച്ച് പിന്നീട് മൗനം പാലിക്കുന്നതും അത് കേവലം വോട്ട് നേടാനുള്ള വിദ്യയായിരുന്നുവെന്ന് ലജ്ജാശൂന്യരായി പറയുന്നതും BJPയുടെയും കോൺഗ്രസിന്റെയും പതിവാണ്. ഇവിടെ ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പോലും പൂഴ്ത്തി തൊഴിലില്ലായ്മയുടെ കണക്ക് ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് ശ്രമമുണ്ടാകുന്നത്. വളർച്ചയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും വാതോരാതെ പറയുന്ന NDA സർക്കാർ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് യുക്തിസഹമായ മറുപടി നൽകുന്നതിൽ നിന്ന് മുഖം തിരിക്കുകയാണ്.